Hi friends, welcome back to my channel Tasty Wishes. Appan nammal vannittullathu Malai Chicken recipe aanu. Appo namukku idengane tayyaraakkam ennu nokkam. Appo adinu vendittu naan ivide eduthittullathu 250 gram chicken aanu. Appo nammal ellodu koodiya chicken enna edukka. Ini namukku idilottu 1/2 teaspoon green chilli sauce cherthedukkam. 1/2 teaspoon inji velthulli paste cherthedukkam. Idilottu aavashyathinulla uppum cherthedutthu namukku idine nannayennu mix cheythu kodukkam. In the ഏകദേശം ഒരു 2 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തു വെക്കാം അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു സവാള തിളപ്പിച്ചെടുത്തത് ഇട്ടു കൊടുക്കാം നമുക്ക് ഇതിനെന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ വേവിച്ചത് ആക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും നല്ലൊരു കളർ കിട്ടും ചെയ്യും ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾസ്പൂൺ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു 3 ടേബിൾസ്പൂണോളം കട്ടതൈര് ചേർത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ വൈറ്റ് കളർ ആവണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചില്ലി പേസ്റ്റും ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു വൈറ്റ് പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നന്നായി അരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയൊരു പാനിലോട്ട് നമുക്കൊരു 2 ടേബിൾസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ അതിൻ്റെ വൈറ്റിഷ് കളറൊന്നും മാറാത്ത രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ അധികമൊന്നും വൈറ്റിഷ് കളറൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ പേസ്റ്റ് കോട്ടാവുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഫ്രഷ് ക്രീം 1 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മലായ് ചിക്കൻ എന്ന് പറയുമ്പോൾ ഫ്രഷ് ക്രീം എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ള കുരുമുളക് ചേർത്തെടുക്കാം വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ മലായ് ചിക്കന് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഇതിൻ്റെ മേലെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മലായ് ചിക്കന് ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു ബൈ ബൈ